മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നെഹമിയാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പത്താം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുപ്പത്തിമൂന്നാം സങ്കീർത്തന ഇരുപത്തൊന്നാം വാക്യവും ആദ്യം വായിക്കട്ടെ എഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും അതോട് ചേർന്ന് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും നമ്മൾ ആഗ്രഹിക്കുന്നതായ ആ സിയോൻ്റെ വഴിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നാം എന്താണ് ചെയ്യേണ്ടത് മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തി പറയുന്നത് നാമമൻ്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും നമുക്ക് ഒരാശ്രയം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമുക്കെപ്പോഴും എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കേണ്ടതായ അവസ്ഥകളാണ് വരുന്നത് നമ്മുടെ കഴിവിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ സ്വാധീനത്തിലോ നമ്മുടെ സാഹചര്യത്തിലോ ഏതിലെങ്കിലുമൊക്കെ നാം ആശ്രയിച്ചാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ അവിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കണം ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ടും ദൈവത്തിൽ ആശ്രയം വെക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക നമ്മൾ നഹമ്യാവിൻ്റെ പുസ്തകം ആദ്യോടൊന്നാം വായിച്ചാൽ അതിന് മധ്യത്തിൽ ഓരോ പ്രതിസന്ധികളുടെ മധ്യത്തിലും അനഹമ്യാവ് കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ മറ്റുള്ളവർ പറയുന്നത് നീ കേൾക്കണമേ ഇടയ്ക്കിടയ്ക്ക് ഒരു സെൻറ്റൻസിലാണെങ്കിലും ഇങ്ങനെ കർത്താവിനോട് വിവിധ അപേക്ഷകൾ നടത്തുന്നതായി കാണാം അതേ കാര്യം തന്നെയാണ് ദാവിതം ചെയ്യുന്നത് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു ഞാൻ ലജിച്ച് പോകുവാനിടയാവരുതേ എൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു എന്നെ സഹായിക്കണമേ ഞാൻ എൻ്റെ മനസ്സ് നിങ്കിലേക്ക് ഉയർത്തുന്നു ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കർത്താവിൽ ആശ്രയിക്കുന്ന ദാവീദിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ഇത് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ആ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാൻ ഇടയെത്തും ഹൃദയത്തിൻ്റെ ആ ഭാരമൊക്കെ നീങ്ങി നമ്മുടെ ആ ആശ്രയ നിമിത്തമായിട്ട് നമുക്കൊരാശ്വാസം ലഭിക്കുന്നതായ അനുഭവം ആ നെഹ്മ്യാവ് തന്നെയാണ് പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ അതായത് ഹോവങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ് ബലമാകും കർത്താവിൽ ആശ്രയിച്ച് ആ കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് ബലമാണ് നമുക്ക് നിരാശപ്പെട്ടു പോകുവാനോ അധൈര്യപ്പെട്ടു പോകുവാനോ ഇടയാവാതെ ബലത്തോടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാനിട നമുക്കറിയാം അനേകരും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ബലമില്ലാത്തവരായിട്ട് കുഴഞ്ഞു പോകുന്നവരായി തീർന്നിട്ടുണ്ട് സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നുണ്ട് നീ കഷ്ടകാലത്ത് കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നിനക്ക് നഷ്ടം തന്നെ ആ കുഴിഞ്ഞു പോകുവാനല്ല പ്രതിസന്ധികളെ ധൈര്യത്തോടെ കൃപയോടെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഈ ബലം നിനിലുള്ള മനുഷ്യൻ അതായത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ നിന്ന് സഹായവും ലഭിച്ചു അതിൽ നമ്മൾ സന്തോഷിച്ചു ആ സന്തോഷം നമ്മുടെ ബലമാകുന്നു ആ ബലത്തോടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഏതവസ്ഥയിലും നാം ഭാഗ്യവാന്മാരായി തീരുവാനിടയായി തീരും ആ എന്ന് പറയുന്നത് ആ സിയോനിൽ വരെ എത്തിക്കുന്നതായ ഭാഗ്യാവസ്ഥ ആ ബലം നിന്നിലുള്ള മനുഷ്യൻ സിയോനിലേക്കുള്ള പെരുവഴികളിൽ അവൻ്റെ ഹൃദയത്തിലൂടെ വന്നിട്ട് അവൻ അവിടെ എത്തിച്ചേരുമെന്നാണ് ആ ഭാഗ്യാവസ്ഥയിലുള്ള മനുഷ്യന് അതിൻ്റെ അന്തം ആ പൂർത്തീകരണത്തിലെത്തുന്നതായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത് അവരേത് അനുഭവത്തിലൂടെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കണ്ണുനീര് കൊണ്ടവരൊരു ജലാശയം ഉണ്ടാക്കും ആ ജലാശയത്തെ നീന്തി കടക്കുന്നതായ അനുഭവമാണ് പിന്നീടോ അത് അനുഗ്രഹപൂർണമായി മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നതായ അവസ്ഥ നമ്മളെക്കുറിച്ച് ഇതല്ലേ ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധികളില്ലെന്നല്ല എന്നാൽ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് ആശ്വാസവും സമാധാനവും പ്രാപിച്ച് ആ ബലത്തോടെ ജീവിതയാത്ര മുൻപോട്ട് പോകുമ്പോൾ അതൊരനുഗ്രഹപൂർണമായി തീരുവ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു